Hi friends, welcome back to Curry Leaves Kitchen. ഇന്നൊരു റമദാനിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് അത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ ചീസ് റോളാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഡോ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം 1 ടേബിൾസ്പൂൺ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള 1/2 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിത് കുറേശ്ശെ ഒഴിച്ചൊന്ന് കുഴച്ച് നോക്കാം. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 മുട്ടയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ 1 മുട്ട എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഇവിടെ എനിക്ക് 1/2 കപ്പ് പാലും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടി ഞാൻ ഇത് കുഴയ്ക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അധികമായിട്ടൊന്നും അധികം നേരം കുഴച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറിയൊരു ലൂസായിട്ട് വേണം മാവിൻ്റെ ടെക്സ്ചർ ഇരിക്കാനായിട്ട്. നമ്മുടെ ചപ്പാത്തിയും കാട്ടിയും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വേണം ഇരിക്കാൻ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇത് ഫെർമെൻ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക്കാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വഴണ്ട് തുടങ്ങുന്ന സമയം ഇതിലേക്ക് 2 ടീസ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല എരിവുള്ള ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുത്തത് ഇതിലേക്ക് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബ്രസ്റ്റിൻ്റെ പീസാണ്. ഞാനിത് കൈ കൊണ്ട് തന്നെ പിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മിക്സി ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദമാവും അതോടൊപ്പം 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമെന്ന് ആവശ്യമുള്ളവർക്ക് 1/2 കപ്പ് പാല് വരെ ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അധികമൊന്നും ക്യാരറ്റ് വേവിച്ചെടുക്കുന്നില്ല. ഇനി ഇതോടൊപ്പം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നതുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് പാഴ്സലി ലീവ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് പകരം മല്ലിയിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവെല്ലാം നല്ലതുപോലെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് മൈദമാവും കൂടി ഞാൻ തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് എയറെല്ലാം കളഞ്ഞ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ ബോളുകളാക്കി മാറ്റി വെക്കാവുന്നതാണ്. ഞാൻ കുറച്ച് വലുപ്പത്തിലുള്ള ബോളുകളാക്കിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ നിന്നും കാട്ടിയും ചെറുതായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം കൂട്ടിയും കുറച്ചും ഒക്കെ ഇത് ബോളുകളാക്കി എടുക്കാം. ഞാനിവിടെ 6 വലുപ്പമുള്ള ബോളുകളാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. Thank you.
ഇനി ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ക്യാരറ്റ് ചിക്കൻ ഫില്ലിങ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മൊസറല ചീസാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചീസ് ഇല്ലാതെയും ഇതുണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിതിൽ കാണിക്കുന്നത് പോലെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് ഒരു ഭാഗം ആദ്യം അടക്കിയതിന് ശേഷം രണ്ട് സൈഡും കൂടി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം റോൾ ചെയ്തെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് റോൾ ചെയ്തെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അത്താഴത്തിനൊക്കെ കുട്ടികൾക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ റോൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നതാണ്. ഇവിടെ ഞാൻ അവനിലും ഗ്യാസ് സ്റ്റോപ്പിലും വെച്ച് ബേക്ക് ചെയ്യുന്ന രണ്ട് മെത്തേഡും കാണിക്കുന്നുണ്ട്. അവനില്ലാത്തവർക്കും എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്താലും മതി. ഇനി അതിലേക്ക് തമ്മിൽ തമ്മിൽ ഒട്ടാത്ത രീതിയിൽ നമ്മളുടെ റോള് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് കവർ ചെയ്ത് 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് എഗ് വാഷ് ചെയ്തെടുക്കാം. എഗ് ഇഷ്ടമില്ലാത്തവർക്ക് പാല് വെച്ചിട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് എഗ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് പാഴ്സ്ലി ലീവ്സോ മല്ലിയിലയോ വെളുത്തുള്ളി വെച്ചിട്ടോ ഇത് ഇഷ്ടത്തിനനുസരിച്ച് ഗാർണിഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ പാഴ്സ്ലി ലീവ്സും എള്ളുമാണ് ഗാർണിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പാത്രം നല്ലതുപോലെ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. 10 മിനിറ്റോളം ഞാനിത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുത്തതാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ റോള് വെച്ച് കൊടുക്കുന്നത്. പാത്രം നല്ല ചൂടായതുകൊണ്ട് തന്നെ കൈ വളരെ പൊള്ളാതെ ശ്രദ്ധിച്ചു വേണം ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് കവർ ചെയ്ത് ഒരു 30 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ അവനിലും റോള് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് റോളാണ് ഞാനിത് അവനിലേക്ക് വെച്ച് കൊടുത്തത്. അവൻ ഒരു 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഈ റോള് വെച്ച് കൊടുത്തത്. ഒരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടുള്ളതും അത്യാവശ്യം കളറോട് കൂടി തന്നെയാണ് റോള് കിട്ടിയിട്ടുള്ളത്. അടുപ്പത്തും എനിക്ക് 30 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. അവനിൽ വെച്ചതിൻ്റെ അത്രയും കളറ് വന്നിട്ടില്ലെങ്കിലും അത്യാവശ്യം കളറൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ളതിനും കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസിയുമായിട്ടുള്ള ഒരു റോള് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ഫില്ലിങ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെജിറ്റബിൾസ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ചെയ്യാവുന്നതാണ്. ചീസ് ഇല്ലാതെയും ഇത് വളരെ വേഗത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോള് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റോളാണ് ഇത്. ഞാൻ നല്ല സോഫ്റ്റും ആണ് ഇത്. ഞാനത് പൊട്ടിച്ച് നിങ്ങളെ കാണിക്കാം. അല്പം അവനിലും അടുപ്പത്തും വെച്ചതിലും കുറച്ച് കളറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും ഒരേ നല്ല ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു റോളാണിത്. ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.